ഫെയ്ത്ത് ഫെലോഷിപ്പ് ചർച്ച് സിൽവർ ജൂബിലി ജനറൽ കൺവെൻഷൻ 2019 ഫെബ്രുവരി 27 മുതൽ മാർച്ച് 3 വരെ അടൂർ നെല്ലിമുട്ടിൽപ്പടി ലോഗോസ് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നു. ഉദ്ഘാടനം ഫെയ്ത്ത് ഫെലോഷിപ്പ് ചർച്ച് പ്രസിഡന്റ് പാസ്റ്റർ എം സാമ്പുവൽകുട്ടി, പ്രസംഗകർ പാസ്റ്റർ ടി ഡി ബാബു, പാസ്റ്റർ തോമസ് ഫിലിപ്പ്, പാസ്റ്റർ കെ ജെ മാത്യു, പാസ്റ്റർ വർഗീസ് എബ്രഹാം. മാർച്ച് 2 തീയതി ഫെയ്ത്ത് സെലിബ്രേഷൻ ബൈബിൾ കോളേജിന്റെ 11th ബിരുദദാന സമ്മേളനത്തിൽ ഡോക്ടർ ബിജു ബെഞ്ചമിൻ മുഖ്യപ്രഭാഷണം നടത്തുന്നു. പാസ്റ്റർ എം സാമുവൽകുട്ടി രചിച്ച സംഭവബഹുലമായ തന്റെ മിഷണറി യാത്രയുടെ ഈടുറ്റ അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്വാസ ചുവടുകളിൽ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ഫെയ്ത്ത് ഫെലോഷിപ്പ് ചർച്ചിന്റെ സിൽവർ ജൂബിലി ജനറൽ കൺവെൻഷൻ സുവിനീറിന്റെ പ്രകാശനവും നടക്കും. ഗാന ശുശ്രൂഷ ഫെയ്ത്ത് സിയോൺ സിംഗേഴ്സ് അടൂർ. ഏവർക്കും സ്വാഗതം. മേഘാരൂഢനായി വേഗം വരുന്ന ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ എല്ലാ പ്രേക്ഷകർക്കും വന്ദനങ്ങൾ. അടുത്തൊരു എപ്പിസോഡുമായി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം എന്റെ ജീവിതത്തിൽ തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് ഒരു ഗാനത്തോടെ നമ്മുടെ ഈ പ്രോഗ്രാം ആരംഭിക്കാം. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ എഴുതിയ കഷ്ടങ്ങളിൽ കാത്തിടുന്നോൻ കർത്താവെ നീ മാത്രമേ, കൺമണി പോൽ സൂക്ഷിക്കുന്നോൻ കർത്താവെ നീ മാത്രമേ എന്ന് തുടങ്ങുന്ന ഗാനം ഇന്ന് നമുക്കായി ആലപിക്കുന്നത് എൻ്റെ മക്കൾ സോണിയയും കുടുംബവും സബീനയും കുടുംബവും. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. കഷ്ടങ്ങളിൽ കാക്കുവാൻ, കൺമണി പോലെ സൂക്ഷിക്കുവാൻ കഴിവുള്ള കരുത്തനായ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്കൊരുമിച്ച് ഈ ഗാനം ശ്രദ്ധിക്കാം. സൂക്ഷിക്കുന്നു
ദൈവത്തിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് മുമ്പിലായിരിക്കാൻ ദൈവം തന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം കടന്നു വന്നിരിക്കുന്നത് 2019 ആണ്ടിന്റെ ആരംഭ ആഴ്ചയിലാണ്. കഴിഞ്ഞ ഒരു വർഷം നമ്മെ വിട്ട് കടന്നുപോയി. കഴിഞ്ഞ വർഷത്തിൽ അനവധിയാകുന്ന പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വൈതരണികളും നമ്മുടെ ചുറ്റുപാട് നടന്നപ്പോൾ, നമ്മെപ്പോലുള്ള അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, അനേകർ നിത്യരോഗികളായി കിടക്കയെ അവലംബമാക്കിയപ്പോൾ, അനേകർക്ക് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കണ്ണുനീരിൽ ദുഃഖത്തിലും ആണ്ടുപോയപ്പോൾ, നമ്മെ ജീവനോടെ ശേഷിപ്പിച്ച, നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്നുപോറ്റിയ, ജയോത്സവമായി നമ്മെ നടത്തിയ, ഈ പുതുവർഷം കാണുവാൻ നമ്മെ അനുവദിച്ച നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് വാഴ്ത്താം, സ്തുതിക്കാം. കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായ പരാധീനതകൾ, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ ഓർത്ത് വ്യാകുലപ്പെടാതെ, അതേ ചൊല്ലി ദുഃഖിച്ചിരിക്കാതെ ഈ പുതുവർഷത്തിൽ പുതിയ പ്രത്യാശയോടെ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. ഈ വർഷത്തിലും നമ്മെ സൂക്ഷിക്കുവാൻ, നമുക്ക് വേണ്ടി കരുതുവാൻ, നമ്മെ കാക്കുവാൻ ശക്തനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നാം കേട്ട പാട്ട് അങ്ങനെയാണല്ലോ, കഷ്ടങ്ങളിൽ കാത്തിടുന്നോൻ കർത്താവി നീ മാത്രമേ. അതെ, നമ്മുടെ കഷ്ടങ്ങളിൽ മറ്റെല്ലാവരും മാറി നിൽക്കുമ്പോൾ, സ്നേഹിതരെല്ലാം നമ്മെ വിട്ട് പിന്മാറുമ്പോൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മെ വിട്ട് മാറുമ്പോൾ, നമ്മോട് കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത നമ്മുടെ കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ കർത്താവ് വരും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അനേകരും ഞാൻ ഉൾപ്പെടെ കാത്തിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല. അവന്റെ വരവിന്റെ കാലച്ച നമ്മുടെ കാതുകളിൽ കേൾക്കുന്നു. ഈ 2019 നമ്മുടെ കർത്താവ് വരും, നമ്മെ ചേർക്കും. ഈ കഷ്ടത നിറഞ്ഞ ലോകത്തിൽ നിന്ന്, ഈ നിരാശ നിറഞ്ഞ ലോകത്തിൽ നിന്ന്, ഈ ദുഃഖങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് നമ്മെ ചേർത്ത് നിത്യകനാൻ നാടതിൽ എത്തിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വർഷത്തിന്റെ ഓരോ ദിവസങ്ങളും ജീവിപ്പാൻ ദൈവമായ കർത്താവ്
നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാ വിശ്വാസ ഭീതി പ്രേഷർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവത്സരം ഞാൻ ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് വീട്ടിൽ വന്ന രൂത്ത് എന്ന വിഷയമായിരുന്നു. അതിനാധാരമായി ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച വേദഭാഗം രൂത്തിന്റെ പുസ്തകം 4:11 വീണ്ടും ഞാനത് വായിക്കട്ടെ. അതിന് പട്ടണവാതിൽക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വേദവാക്യത്തിൽ നിന്ന് വീട്ടിൽ വന്ന രൂത്ത് എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ ഒരുമിച്ച് ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. രൂത്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ കഴിഞ്ഞ 2 എപ്പിസോഡുകൾ ഓർപ്പിച്ചത് ഓരോ വാചകങ്ങൾ ഓർപ്പിച്ച് ഇന്നത്തെ തുടർ ചിന്തയിലേക്ക് കടക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. രൂത്ത് എന്ന സഹോദരി ഒരു മോവാബ്യ സ്ത്രീയായിരുന്നു. മോവാബിനെ കുറിച്ചുള്ള ചിന്തകൾ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ലഭിച്ചു. മോവാബ് ഒരു മരുഭൂമിയാണ്. മരുഭൂമിയുടെ അവസ്ഥ വെട്ടിത്തെളിച്ച ഒരു പാതയില്ല, തലചായ്ക്കുവാൻ ഒരു തണലില്ല, ദാഹജലത്തിന് ഒരിറ്റ് ജലമില്ല. അങ്ങനെയുള്ള മരുഭൂമിയായിരിക്കുന്ന ഈ മോവാബ് ദേശത്ത് പിറന്നവളാണ്, വളർത്തപ്പെട്ടവളാണ് രൂത്ത്. മോവാബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മോവാബ്യർ ദൈവത്തിന്റെ സന്നിധിയിൽ 10 തലമുറ വരെ കടന്നു വരുവാൻ പാടില്ല എന്ന് ദൈവം അരുളി ചെയ്തത് കഴിഞ്ഞ ആഴ്ച നമുക്ക് കേൾക്കുവാനിടയായി തീർന്നു. ഈ മോവാബിലേക്കാണ് എലീമയിലേക്കും ഭാര്യ നഹോമിയും മകളോനും കില്ലിയോനും അപ്പത്തിന്റെ ഭവനമായ ബേത്ലഹേമിൽ നിന്ന് പോയത്. അതിന് കാരണം അവിടുത്തെ ക്ഷാമമായിരുന്നു. മോവാബിൽ ചെന്ന ഈ കുടുംബത്തിൽ 2 സ്ത്രീകളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നു. ഒരുവൾ രൂത്ത്, മറ്റവൾ ഓർപ്പ. എന്നാൽ എന്താണ് സംഭവിച്ചത്? പിതാവായ എലീമയിലേക്ക് മരിക്കുന്നു. അതിനുശേഷം മൂത്ത മകൻ, അതിനുശേഷം ഇളയ മകൻ മരിക്കുന്നു. 3 വിധവമാർ ആ കുടുംബത്തിൽ ശേഷിക്കുന്നു. അവരുടെ ജീവിത പശ്ചാത്തലം വളരെ ദുഷ്കരമായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നവോമിയുടെ കാതിൽ ഒരു ശുഭവാർത്തയെത്തി ബേത്ലഹേമിൽ യവക്കൊയ്ത്ത് ആരംഭിച്ചു. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്ഷാമം മാറി എന്ന്. ഒരു കാര്യം ഓർക്കുക, അപ്പത്തിന്റെ ഫലമായ ബേത്ലഹേമിലും ക്ഷാമം വരാം. പല ധനികരണ വീടുകളിലും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും വന്നുകൊണ്ടിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ ഭവനമായ, അപ്പത്തിന്റെ ഭവനമായ ബേത്ലഹേം വിട്ട് ഇറങ്ങിപ്പോകരുത് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നു. ശുഭവാർത്തയറിഞ്ഞ ഇനഭൂമി തന്റെ സ്വന്ത ദേശത്തേക്ക് പോകുവാൻ താൻ തീരുമാനിക്കുന്നു. 2 മരുമക്കളെയും വിളിച്ച് തന്റെ ആഗ്രഹം അവരോട് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുക്കൽ പോയി സന്തോഷത്തോടെ വസിക്കണം. നിങ്ങൾക്കൊരു വിവാഹമുണ്ടാകാം. അങ്ങനെ വിവാഹിതരായി കുടുംബമായി നിങ്ങൾ ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓർപ്പ എന്ന് പറഞ്ഞ മരുമകൾ അമ്മായിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ചുംബിച്ച് അവൾ മടങ്ങിപ്പോയപ്പോൾ രൂത്ത് എന്ന് പറയുന്ന മരുമകൾ പറഞ്ഞു, ഇല്ല, നിന്നെ വിട്ടുപോകുവാൻ എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ നാൻ തമ്മിൽ വേർതിരിയാൻ പാടില്ല എന്ന ഒരു ഉറച്ച തീരുമാനം രൂത്ത് എടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒരു തീരുമാനമെടുത്ത് ബേത്ലഹേമിലേക്ക് കടന്നു പോകുന്നു. ബേത്ലഹേമിൽ ചെന്നപ്പോൾ പട്ടണം മുഴുവൻ ഇളകി. ഇത് നമ്മുടെ ദേശക്കാരിയായ, ചാർച്ചക്കാരിയായ, നമ്മുടെ പട്ടണക്കാരിയായ നവോമിയല്ലേ? ചില വർഷങ്ങൾ അവൾ ഇവിടെ ഇല്ലായിരുന്നു, അവൾ മടങ്ങി വന്നല്ലോ എന്ന സന്തോഷത്താൽ പട്ടണം മുഴുവൻ ഇളകി. അപ്പോൾ നവോമി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കരുത്, നിങ്ങൾ എന്നെ മാറായി എന്ന് വിളിക്കണം. സർവശക്തൻ കൈപ്പായത് എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. അതിന് കാരണം നമുക്കറിയാം, നിറഞ്ഞ ഒരു ഭവനമായി, സന്തോഷമുള്ള ഒരു ഭവനമായി കടന്നുപോയിട്ട് ഭർത്താവും 2 ആൺമക്കളും മരിച്ച് ഇപ്പോൾ ഇതാ 2 വിധവമാർ മടങ്ങി വന്നിരിക്കുന്നു. അതുകൊണ്ട് എന്നെ നവോമി എന്ന് വിളിക്കരുത് എന്ന് അവൾ പറഞ്ഞതായി നാം കഴിഞ്ഞ ആഴ്ച കേൾക്കുവാനിടയായി തീർന്നു. ഇന്ന് നാം അതിന്റെ തുടർ ചിന്തയാണ് നടത്തുവാൻ പോകുന്നത്. പ്രാർത്ഥനയോടെ
വീണ്ടും ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. മോബാവിലേക്ക് കടന്നു വന്ന ഈ അമ്മായിയും മരുമകളും ജീവിതമാർഗത്തിന് വക തേടുവാൻ തീരുമാനിച്ചു. നല്ലവളാകുന്ന ഈ മരുമകൾ, അതായത് രൂത്ത്, അമ്മായിയോട് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, നമുക്കിവിടെ കൃഷിയൊന്നുമില്ലല്ലോ, നമുക്ക് ജീവിപ്പാൻ മാർഗമൊന്നുമില്ലല്ലോ, നമ്മെ സഹായിപ്പാൻ ആരും ഇവിടെ ഇപ്പോൾ ഇല്ലല്ലോ, നാം ഒറ്റപ്പെട്ട അവസരത്തിലല്ലേ, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അടുത്തുള്ള ആ വയലിലേക്ക് കടന്നു പോകാം, കൊയ്യുവാൻ എന്നെ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല, കാരണം ഞാൻ അപരിചിതയായ ഒരു സ്ത്രീ, ഈ ദേശക്കാരിയല്ല, എന്നെ ഇവിടെ ആരും അറിയുകയില്ല, എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യാം, കൊയ്യുന്നവരുടെ തിറകാലെ പോയി കതിർ പറക്കാം അഥവാ കാല പെറുക്കാം, കിട്ടുന്ന നെല്ലുകൊണ്ട് നമുക്ക് ഉപജീവിക്കാം എന്ന് പറഞ്ഞ് അമ്മായിയമ്മയോട് ആലോചന ചോദിക്കുന്നു. അമ്മായിയമ്മ അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ ഈ രൂത്ത് ഒരു വയലിലേക്ക് കടന്നു പോകുന്നു. അവിടെ ചെന്നപ്പോൾ അനേക കൊയ്ത്തുകാർ ഇതാ കൊയ്തുകൊണ്ടിരിക്കുന്നു. അവൾ പതുക്കെ ആ കൊയ്ത്തുകാരുടെ പിറകാലെ പോയി അവരുടെ കത്തയിൽ നിന്ന് മുറിഞ്ഞു വീഴുന്ന ചെറിയേറിയ ആ കഷ്ണങ്ങൾ പറക്കി ശേഖരിക്കുവാൻ തുടങ്ങുന്നു. നോക്കുക, ഉത്സാഹിയായ സാമർഥ്യമുള്ള ഒരു സഹോദരി, അമ്മായിയമ്മയെ കുറിച്ച് കരുതലുള്ള ഒരു മരുമകൾ. ഇന്നത്തെ കാര്യമാണെങ്കിൽ നമുക്കറിയാമല്ലോ അമ്മായിയമ്മയോട് എങ്ങനെയാ മരുമകൾ പെരുമാറുക എന്നത്. അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള വിഷയങ്ങൾ നമ്മുടെ ചുറ്റുപാടും നമുക്ക് കേൾക്കുവാനും കാണുവാനും കഴിയുന്നില്ലേ? അമ്മായിയമ്മയോട് എത്ര ക്രൂരമായിട്ടാണ് മരുമക്കൾ പെരുമാറുള്ളത്, അതുപോലെ തന്നെ അമ്മായിയപ്പന്മാരോടും. എന്നാൽ അന്നത്തെ നവോമിയുടെ മരുമകൾ നല്ല ഒരു സഹോദരിയായിരുന്നുവെന്ന് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അമ്മാവിയമ്മയെ കൂടെ പോറ്റുവാനുള്ള ആ താല്പര്യം, ആ ഉത്തരവാദിത്വം അവൾ ഏറ്റെടുക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ശ്രദ്ധിക്കുക, നാം ആദ്യം ഈ രൂത്തിനെ കാണുന്നത് മോബാബിലായിരുന്നു. മോബാബിൽ നിന്ന് അവൾ ബേത്ലഹേമിലെത്തി. ബേത്ലഹേമിലെത്തിയ രൂത്ത് പിന്നെ എത്തുന്നത് വയലിലാണ്. ഈ കാനാവർക്കുവാൻ ചെന്ന ഈ രൂത്തിനോട് ആ വയലിന്റെ യജമാനായ ബോവസ് കരുണയുള്ളവനായി ആർദ്രതയുള്ളവനായി തീർന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ മഹത്വമുണ്ടാകട്ടെ. അവളോട് പറഞ്ഞത് ഇപ്രകാരമാണ്, ബോവസ് രൂത്തിനോട് കേട്ടോ മകളെ, പെരുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടെ വിടുകയും വേണ്ട, ഇവിടെ എന്റെ ബാല്യക്കാരത്തികളോട് ചേർന്നു കൊള്ളുക. സ്തോത്രം. അപ്പോ വയലിലേക്ക് എന്ന അന്യദേശക്കാരിയായ അപരിചിതയായ ഒരു സഹോദരിയോട് വയലിന്റെ ഉടമസ്ഥന് വളരെ ആർദ്രതയുണ്ടാകുന്നു. ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായി കാണുന്ന ഒരു വ്യവസ്ഥ ആവർത്തന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ കാല പറക്കരുത്, അത് പരദേശികൾക്ക് വിട്ടേക്കണം എന്നോ ദൈവത്തിന്റെ വചനമുണ്ട്. പ്രിയമുള്ളവരെ, വിധവമാരെയും അനാഥരെയും പരദേശികളെയും കുറിച്ച് മനസ്സിലുള്ള ഒരു ദൈവത്തിന്റെ വ്യവസ്ഥയാണ് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഇതാ ബോവസിന്റെ വയലിലേക്ക് കടന്നു വന്ന രൂത്തിനോട് ബോവസ് പറയുന്നത്, നീ ഇവിടം വിട്ടു പോകേണ്ട, ഈ വയലിൽ തന്നെ കാല പറക്കിക്കൊള്ളുക എന്നാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. വയലിൽ വന്നാൽ എന്തെല്ലാമുണ്ട്? ഒന്നാമതായി, വയലിൽ വന്നാൽ അവിടെ അനുഗ്രഹമുണ്ട്. സ്തോത്രം. വയലിൽ അനുഗ്രഹമാണ്. കൃഷി എന്ന് പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്. നമ്മുടെ നാടിന്റെ നിലനിൽപ്പ് അല്ല, ഏതൊരു രാജ്യത്തിന്റെയും നിലനിൽപ്പ് അവിടെയുള്ള കൃഷിയെ ആശ്രയിച്ചിരിക്കും. അവിടെ കൃഷി എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. ബേത്ലഹേമിൽ നിന്ന് കൊയ്ത്തുകാരി അടുക്കലേക്ക് കടന്നു വരുന്ന ബോവസ് ഇപ്രകാരം പറഞ്ഞു, യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. തിരിച്ച് കൊയ്ത്തുകാർ മറുപടി പറഞ്ഞത് വളരെയധികം ശ്രദ്ധേയമാണ്, യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് വചനത്തിൽ കാണുന്നത്. എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥ. യജമാനൻ വന്ന് പറയുന്നു, യഹോവ കൊയ്ത്തുകാരാകുന്ന നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. സ്തോത്രം. അവരുടെ മറുപടി
യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്നത്തെ കൊയ്ത്ത് പാഠത്തിലേക്ക് യജമാനൻ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? കൊയ്ത്തുകാർ നേരെ അങ്ങനെ വരും, അവരുടെ അരുവാൾ എഴുതിക്കൊണ്ട് പറയും, ഇംഗ്ലാബ് സിന്ദാബാദ് എന്ന് അല്ലേ. എന്നാൽ ബോസിന്റെ കാലത്ത് ഒരു അനുഗ്രഹം നമുക്ക് കാണാം, പരസ്പരം അനുഗ്രഹിക്കുന്ന ഒരനുഭവം. പ്രിയമുള്ളവരെ, ഈ വയൽ സുവിശേഷ വയലിനെ കാണിക്കുന്നു. സുവിശേഷ വയലിൽ എപ്പോഴും അനുഗ്രഹം തന്നെയാണ്. ശമിക്കുവാൻ ദൈവം ആരെയും അനുവദിച്ചിട്ടില്ല. പരസ്പരം ദൈവമക്കൾ കാണുമ്പോൾ, പരസ്പരം നാം കണ്ടുമുട്ടുമ്പോൾ അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറയുവാൻ നാം എപ്പോഴും ശ്രദ്ധിക്കണം. വയൽ അനുഗ്രഹത്തിന്റെ ഇടമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്നാമതായി വയലിലേക്ക് കടന്നു വന്നാൽ അവിടെ അനുഗ്രഹമുണ്ട്. രണ്ടാമതായി വയലിൽ വന്നാൽ സാന്ത്വന വാക്കുണ്ട്. രൂത്തിന്റെ പുസ്തകം 2:8 അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെരുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടെ വിടുകയും വേണ്ട. സ്തോത്രം. അപ്പോൾ എന്തൊരു സാന്ത്വന വാക്കാണ്! ഒരുപക്ഷെ ഭയപ്പാടോടെ ആയിരിക്കാം രൂത്ത് ഈ വയലിൽ വന്നത്. കാരണം താൻ ബേദലഹേംകാരിയല്ല, താൻ അന്യദേശക്കാരിയാണ്, മുഖപരിചയമുള്ള ആരും ഈ കൊയ്ത്തിൽ ഇല്ല, ഇതിന് യജമാനൻ തന്നെ അറിയില്ല. എന്തായിരിക്കും ഇവരുടെയൊക്കെ പ്രതികരണം എന്ന് കരുതി ഭയപ്പാടോടെ ആയിരിക്കാം രൂത്ത് വയലിലേക്ക് വന്നത്. എന്നാൽ ആ വയലിന്റെ യജമാനൻ രൂത്തിനെ വിളിക്കുന്നത് മകളെ എന്നാണ്. എന്തൊരു സാന്ത്വന വാക്ക്! പ്രിയമുള്ള ദൈവവേദിലെ, ദൈവിക വയലിലേക്ക്, സുവിശേഷ വയലിലേക്ക് ഇറങ്ങുന്ന ഓരോ വ്യക്തിയെയും ഈ വയലിന്റെ യജമാനായിരിക്കുന്ന ദൈവം വിളിക്കുന്നത് മകനെ, മകളെ എന്നാണ്. ആ വയലിന്റെ ഉടമസ്ഥനായ ബോവസ് രൂത്തിലെ മകളെ എന്ന് വിളിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിലുണ്ടായ ആ സന്തോഷം എത്രമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എങ്കിൽ ഈ സർവലോകത്തിന്റെയും സൃഷ്ടാവായിരിക്കുന്ന നമ്മുടെ ദൈവം എന്റെയും നിങ്ങളെയും മകനെ, മകളെ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുണ്ടാകുന്ന സന്തോഷം എത്രമാത്രമായിരിക്കും! സ്തോത്രം. ദൈവത്തിന്റെ ഒരു മകളായി, മകനായി തീരുവാൻ എത്രപേർ ഇന്ന് ആഗ്രഹിക്കുന്നു. ഇന്നേക്ക് 52 നിൽക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു, ഇന്നങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്! മകനെ, മകളെ എന്നുള്ള ആ ദൈവത്തിന്റെ സ്വാന്തന വാക്ക് കേൾക്കുവാൻ ആരാഗ്രഹിക്കുന്നു? ഒറ്റക്കാരി ചെയ്താൽ മതി. ഇരിക്കുന്ന ഇരിപ്പ്, നിൽക്കുന്ന നിൽപ്പ് നിങ്ങളുടെ എവിടെയായിരിക്കുന്നോ അവിടെ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കും. അവൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. ദൈവത്തിന്റെ മകളായി, മകനായി തീരുവാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കും. ഇവിടെ വയലിൽ വന്നാൽ ഒന്നാമതായി ലഭിക്കുന്നത് അനുഗ്രഹമാണ്, രണ്ട് സ്വാന്തന വാക്കാണ്, മൂന്നാമതായിട്ട് വയലിലേക്ക് കടന്നു വന്നാൽ കരുതൽ നടപടിയുണ്ട്. ബോവസ് രൂത്തിനോട് പറയുന്നത് ശ്രദ്ധിക്കുക, നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക, ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. എന്തൊരു കരുതൽ നടപടിയാണ്! വയലിന്റെ യജമാനായ ബോവസ് രൂത്തിനോട് പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ. അവനൊരു കാര്യം മനസ്സിലായി, ഈ അന്യദേശക്കാരിയായിരിക്കുന്ന യുവതിയോട് ഒരുപക്ഷെ മാന്യതയില്ലാത്ത നിലയിൽ ഇവിടുത്തെ ആളുകൾ പെരുമാറിയേക്കാം എന്ന് കരുതി അവൻ ബാല്യക്കാരോട് പറഞ്ഞു അവളെ തൊടരുത് എന്ന്. എന്തൊരു കരുതൽ നടപടിയാണ്! എന്റെ പ്രിയമുള്ളവരെ, സുവിശേഷം വയലിലേക്ക് ഇറങ്ങുന്ന ഓരോ വ്യക്തിയെ കുറിച്ചും ദൈവത്തിന്റെ കരുതലുണ്ട്, ദൈവത്തിന്റെ സംരക്ഷണമുണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 91 11 വാക്യത്തിൽ പ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അവ ദൈവത്തിന്റെ ദൂതന്മാരോട് ദൈവം കൽപ്പിച്ചിട്ട് എന്റെയും നിങ്ങളുടെയും കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കുവാൻ ഒരു കരുതൽ നടപടി ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആർക്കാണ് ദൈവത്തിന്റെ സംരക്ഷണം ലഭിക്കുക? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ എന്നോ 91 നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ വയലിലേക്ക് കടന്നു വന്നാൽ ഒന്നാമതായിട്ട് അനുഗ്രഹമുണ്ട്,
രണ്ടാമതായിട്ട് സാന്ത്വന വാക്കുണ്ട്, മൂന്നാമതായിട്ട് കരുതൽ നടപടിയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കൂ, മോവാബുകാരിയായിരുന്ന ഈ രൂത്തമ്മ സ്ത്രീക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ചെറുതല്ല. അവളുടെ ദേശം വിട്ട് അപ്പത്തിന്റെ ഫലമായ ബേദലയിലേക്ക് വരുവാൻ കാരണം അവളുടെ ഉറച്ച തീരുമാനമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അമ്മാവിയമ്മയാകുന്ന ആ നവോമിയോട് ചേർന്ന് നിന്ന രൂത്ത്, അവളെ വിട്ടുപിരിയാതിന്ന രൂത്ത് അവളുടെ സ്വന്തം ദേശം വിട്ട് ഇപ്പോൾ ബേദലയിലായിരിക്കുന്നു. ഈ വിഷയം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറയുകയുണ്ടായി, രൂത്ത് ദൈവസഭയ്ക്ക് നിദാനമാണ്, ബോവസ് ക്രിസ്തുവിന് നിദാനമാണ്, നവോമി പരിശുദ്ധാത്മാവിന് നിദാനമാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വാക്ക് അനുസരിച്ച് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നോ നിന്റെ ജീവിതം നയിക്കുകയാണെങ്കിൽ നിന്നെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും. ഒന്നാമതായിട്ട് അവൾക്ക് ലഭിച്ചത് അനുഗ്രഹമാണ്, ബോവസിന്റെ അനുഗ്രഹം. നമ്മുടെ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്കുണ്ടായാൽ അതിൽ പരം എന്താണ് നമുക്ക് ആവശ്യമുള്ളത്? ഒരു കാര്യം ചെയ്യൂ, സുവിശേഷ വയലിലേക്ക് വരൂ, അമ്മാവിയമ്മയാകുന്ന പരിശുദ്ധാത്മാവിനോട് പറ്റി നിൽക്കൂ, ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുവാൻ ഇടയാകും. വയലിലേക്ക് കടന്നു വന്നാൽ രണ്ടാമതായിട്ട് സ്വാന്തന വാക്കാണ്. നമ്മുടെ ചുറ്റുപാടിൽ നാം നോക്കിയാൽ സ്വാന്തനത്തിന്റെ വാക്കുകൾ കേൾക്കുവാൻ ഈ നാളുകളിൽ കഴിയില്ല. വൈരത്തിന്റെ വാക്കുകൾ, വെല്ലുവിളികളുടെ വാക്കുകൾ, ഭീഷണിയുടെ വാക്കുകൾ, പ്രശ്നങ്ങളുടെ വാക്കുകൾ നാം കേട്ട് മടുത്തിരിക്കുന്ന ഈ കാലയളവിൽ ദൈവത്തിന്റെ വയലിലേക്ക് കടന്നു വരൂ, നിനക്ക് സ്വാന്തന വാക്ക് കേൾക്കുവാൻ ഇടയായിത്തീരും. എന്താണ് ആ സ്വാന്തന വാക്ക്? മകളെ, മകനെ എന്നുള്ള ആ നല്ല ബോവസിന്റെ, ആ നല്ല കർത്താവിന്റെ വിളി നിനക്ക് കേൾക്കുവാൻ കഴിയും. മൂന്നാമതായിട്ട് വയലിലേക്ക് വന്നാൽ കരുതൽ നടപടിയുണ്ട്. ശത്രു നിന്നെ തൊടാതിരിപ്പാൻ, നിന്റെ മേൽ നിഷ്ഠ വയ്ക്കാതിരിപ്പാൻ, നിന്നെ നശിപ്പിക്കാതിരിക്കാൻ ദൈവത്തിന്റെ കരുതൽ നടപടി എന്നോടും നിങ്ങളോടും കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ വയലിലേക്ക് നിങ്ങൾ കടന്നു വരുമോ? ഇന്നൊരു തീരുമാനമെടുക്കുമോ? കർത്താവേ, ഞാൻ ഈ സുവിശേഷ വയലിലേക്ക് ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. മോവാബിലായിരുന്ന രൂത്തിനെ ദൈവം അത്രമാത്രം അനുഗ്രഹിച്ചു, അത് മുഖാന്തരം ആ വയലിൽ അനുഗ്രഹം ലഭിപ്പാൻ, കർത്താവേ സ്വാന്തന വാക്ക് കേൾപ്പാൻ, കരുതൽ നടപടിയുടെ കീഴിൽ ആയിരിക്കാൻ ദൈവം കൊടുത്ത അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ക്രിസ്തു യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അടുത്ത ആഴ്ചയിൽ വീണ്ടും നാം കണ്ടുമുട്ടുന്നവരെ, ഗുഡ് ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു.